ഇന്ന് ഞാനൊരു കൂൺ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കൂൺ റോസ്റ്റ് ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള കൂനാണ് കേട്ടോ, അതായത് നമ്മൾ വേടിക്കണതല്ല, പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കൂനാണ്. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ കൂനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ ചേർത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കൂനൊന്ന് അതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു മീഡിയം സൈസിൽ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ കൂനൊക്കെ ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് സവാള വഴറ്റണത്. അപ്പോൾ 3 മീഡിയം സൈസ് സവാള എണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള കൂണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ നമ്മൾ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.